നവംബർ നടക്കുന്ന നവകേരള നവകേരള മലയോര ജനതയും ഏറെ പ്രതീക്ഷയിലാണ് മലയോരത്തിന്റെ നിരവധിയായ സദസ്സോടെ പ്രതീക്ഷ നവംബർ ഇരുപത്തിയാറിന് തിരുവമ്പാടി നിയോജകമണ്ഡലം നവകേരള സദസ്സ് മുക്കത്ത് നടക്കുമ്പോൾ മലയോര ജനതയ്ക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് നിരവധി കാര്യങ്ങളാണ് ചുരം ബദൽ റോഡും തുരങ്കപാതയും കെ എസ് ആർ ടി സി ഡിപ്പോയും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇവയ്ക്കെല്ലാം പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയോര ജനത കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം മുക്കനഗരസഭയും കാരശ്ശേരി കൊടിയത്തൂർ തിരുവമ്പാടി കോടഞ്ചേരി കൂടറിഞ്ഞി പുതുപ്പാടി ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന തിരുവമ്പാടി മണ്ഡലം കുടിയേറ്റ മേഖലയാണ് ജനസംഖ്യയുടെ ഭൂരിഭാഗം കർഷകരും സാധാരണക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മലയോര മണ്ണിൽ മന്ത്രിസഭ ചേരുമ്പോൾ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജനത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗത്തിനൊപ്പം പുതിയ പ്രഖ്യാപനങ്ങൾക്കായി അവർ കാതോർക്കുകയാണ് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയായ താമരശ്ശേരി ചുരത്തിലെ ഗതാഗതകൂരുക്ക് ഒഴിവാക്കുക എന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ബദൽപാതകൾക്കുള്ള ഫലപ്രദമായ നിർദ്ദേശങ്ങൾ പതിറ്റാണ്ടുകളായി ഫലപ്രാപ്തിയിലെത്താതെ കിടക്കുകയും ചെയ്യുന്നു ചുരത്തിലെ ആറ് ഏഴ് എട്ട് കൊടുമ്പളവുകൾ വികസിപ്പിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ വനഭൂമി വിട്ടു നൽകിയിട്ടും നാളെ അവ വീതി കൂട്ടി നവീകരിക്കാൻ നടപടിയായിട്ടില്ല പദ്ധതി യാഥാർത്ഥ്യമായാൽ യാത്ര സുഖകരമാവും ചുരത്തിലെ കുരുക്ക് കുറയ്ക്കാൻ വിഭാവനം ചെയ്ത പൂഴിത്തോട് പടിഞ്ഞാറത്താർ റോഡ് ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കണം സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ആനക്കാമ്പുയിൽ മേപ്പാടി തുരങ്കപാത കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന പാതയാണിത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ തത്വത്തിലുള്ള ഒന്നാം ഘട്ട അനുമതിയും സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ അന്തിമ ഭരണാനുമതിയും ലഭിച്ച പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല നേരിടുന്ന പ്രധാന വിഷയമാണ് വന്യജീവി ശല്യം ആന കാട്ടുപന്നി കുരങ്ങുൾപ്പെടെയുള്ള ജീവികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ ചില കർഷകർ കൃഷി നിർത്തിവെച്ച അവസ്ഥയിലാണ് വനാതിർത്തിയിൽ സൌരോർജ്ജവേലി ശുദ്ധജീവി പ്രഖ്യാപനം കൃത്യസമയത്തുള്ള നഷ്ടപരിഹാര വിതരണം എന്നിവയാണ് ഈ മേഖലയിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് മണ്ഡലത്തിൽ പട്ടയമില്ലാത്ത എണ്ണൂറോളം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് ഇതിൽ മുന്നൂറോളം കുടുംബങ്ങൾ പട്ടികജാതി ആദിവാസി ലക്ഷംവീട് നാൽസെന്റ് കോളനി നിവാസികളും ബാക്കിയുള്ളവർ പുതുപ്പാടി പഞ്ചായത്തിലെ റീസർവേ ഒന്നേബാർ ഒന്നിൽപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പട്ടയം ലഭിക്കാത്തവരുമാണ് മുക്ക നഗരസഭയിലെ ചേന്നമംഗല്ലൂരും പട്ടയമില്ലാത്ത കുടുംബങ്ങളുണ്ട് ഇവരും വലിയ പ്രതീക്ഷയിലാണിപ്പോൾ മുക്കം പോലീസ് സ്റ്റേഷനുൾപ്പെടെ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് ഫണ്ടില്ലാത്തതിനാൽ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നിലച്ചിട്ട് ഒരു വർഷമാവുന്നു നിയോജക മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജാണ് കോടഞ്ചേരി ഗവൺമെൻറ് കോളേജ് ബിരുദാനന്തര തലത്തിൽ കൂടുതൽ കോഴ്സുകൾക്കുള്ള മുറവിളി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള നിരന്തപാറയിൽ നിർദ്ദേശിക്കപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയത്തിന് തുടർ നടപടികളും ഇല്ല കൂടുതൽ കെട്ടിടങ്ങളും കോഴ്സുകളും വേണം സ്വന്തമായി കളിസ്ഥലവും യാത്രാക്ലേശവും പരിഹരിക്കപ്പെടണം വിനോദസഞ്ചാര മേഖലയ്ക്ക് അനന്ത സാധ്യതകളാണ് മണ്ഡലത്തിലുള്ളത് അരിപ്പാറ തുഷാരഗിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് മാത്രമേ നിലവിൽ ഡി ടി പി സിയുടെ അംഗീകാരമുള്ളൂ പതങ്കയം കക്കാടംപൊയിൽ പൂവാറം മേഖലയിൽ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്തണം ഫാം ടൂറിസത്തിന്റെ ഫണ്ട് വിപുലപ്പെടുത്തണം കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം ഇഴുവഴിഞ്ഞു ടൂറിസം എന്നിവ യാഥാർത്ഥ്യമാക്കണം ഒപ്പം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലും പുതിയ ടൂറിസം പദ്ധതികൾ തുടങ്ങുകയും വേണം ദിവസേന ആയിരത്തോളം രോഗികളെത്തുന്ന മുക്കം സി എച്ച് സി നവീകരണം കടലാസി തുടങ്ങിയ അവസ്ഥയാണ് സർക്കാർ അനുമതിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല അറുപത് വർഷം പിന്നിട്ട കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇനിയും കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല ഐ ബ്ലോക്ക് നിർമ്മിച്ചെങ്കിലും വേണ്ടത്ര തസ്തികകൾ അനുവദിച്ചിട്ടില്ല ചെറുവാടി സി എച്ച് സിയുടെ കാര്യവും വ്യത്യസ്തമല്ല കാൽനൂറ്റാണ്ട് മുമ്പ് തോട്ടുമുക്കത്ത് ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിച്ചെങ്കിലും ഇവിടെയും ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുക്കം നഗരസഭയിലും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലുമുള്ള ഇരുന്നൂറിലധികം പേർക്കാണ് നീർണായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് നീർണായാക്രമണം ഭയന്ന് ആളുകൾ പുഴയിൽ നിന്ന് അകലുകയാണ് പുഴയിലെ മത്സ്യസമ്പത്തിനും നീർണായ ഭീഷണിയാണ് നടപടി തുടങ്ങി പത്തു വർഷം പിന്നിട്ടിട്ടും തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി സബ് ഡിപ്പോ യാഥാർത്ഥ്യമായിട്ടില്ല നഗരത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ കറ്റിയാട് പഞ്ചായത്ത് വിലയ്ക്ക് വാങ്ങിയ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് നിർദ്ദിഷ്ട ഡിപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തറക്കല്ലിട്ടതല്ലാതെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല രൂക്ഷമായ ഗതാഗത പ്രശ്നം നേരിടുന്ന മലയോര മേഖലയിൽ സബ് ഡിപ്പോ അനിവാര്യമാണ് ചെറുവാടി പുഞ്ചപ്പാടത്ത് നെൽകൃഷി തിരിച്ചുകൊണ്ടുവരാനുള്ള പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഏക്കറോളം പാടത്ത് നെൽകൃഷി പുനരാരംഭിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കല്ലന്തോട് പശ്ചിമഘട്ട വികസന പദ്ധതി നടപ്പാക്കിയിരുന്നു കല്ലത്തോടിൽ മണ്ണും മാലിന്യവും നിറഞ്ഞ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതും കൂട്ടക്കടവിലെ മെക്കാനിക്കൽ ഷട്ടർ ശരിയായി പ്രവർത്തിക്കാത്തതുമാണ് പ്രധാന കാരണം തോട്ടിലേക്ക് മണ്ണ് വീഴാതിരിക്കാൻ സംരക്ഷണവിദ്യയും കൂടുതൽ തടയണകളും നിർമ്മിച്ചാലേ കൊടിയത്തൂരിൻ്റെ നെല്ലറയെ വീണ്ടും പച്ചപുതപ്പിക്കാനാവൂ ഇത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭ മുക്കത്തെത്തിച്ചേരുമ്പോൾ ഇതിൽ ചിലതിനെങ്കിലും പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയോര ജനത ഫസൽബാബു സി ടി പ്രാദേശിക വാർത്താ മുക്കം